നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ഹോട്ട് ചില്ലി ആയിരുന്നതും അവരെ വേട്ടയാടിയതുമായ സരിത ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ പച്ചമുളകുമായി രംഗത്ത്. കേരളത്തിൽ സീറ്റ് നിഷേധിച്ച സരിത എസ് നായർ അമേഠിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ പച്ചമുളക് ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ചോദിച്ചു വാങ്ങിയതാണ് ഈ പച്ചമുളക്. ഇതിൽ രാഹുൽ ഗാന്ധിയെ പുകയ്ക്കാനും നീറ്റാനും സാധിക്കുമെന്നാണ് സരിത എസ് നായരുടെ കണക്കുകൂട്ടൽ. പച്ചമുളക് ചിഹ്നമായി ലഭിച്ചതിൽ സോളാർ നായികയും സന്തോഷത്തിലാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മത്സരിക്കുന്ന വയനാട്ടിലും എറണാകുളത്ത് ഹൈവേയുടനെതിരെയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചെങ്കിലും വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് വിശദ രേഖകൾ ഹാജരാകാൻ കഴിയാതിരുന്നതാണ് പത്രിക തള്ളാൻ കാരണമായത്. തിരുവനന്തപുരം മലയൻകീഴ് വിളവൂർക്കല്ലിലെ വിലാസത്തിലാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് സരിത മത്സരിക്കുന്നത്. ഹോട്ട് ചില്ലി തന്നെയാണ് ഈ പച്ചമുളക്. എരിവിനൊട്ടും കുറവില്ല. സരിതയുടെ കരുത്തും എതിരാളിയെ വേട്ടയാടാനുമുള്ള കഴിവും തന്നെയാണ് അമേഠിയിൽ എത്തിച്ചത്. തൻ്റെ ജീവിതം നശിപ്പിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പരാതി നൽകിയിട്ട് ഒരു നടപടിയും എടുത്തിരുന്നില്ല. രാഹുൽ ഗാന്ധി ഒരു സ്ത്രീയോട് കാണിക്കുന്ന സമീപനം ഈ രീതിയിലാകരുതെന്നും നീതിയുക്തമായ നടപടികൾ തൻ്റെ പരാതിയിൽ എടുക്കണമെന്നുമായിരുന്നു സരിത പറയുന്നത്. കോൺഗ്രസ് സ്വീകരിച്ച നയങ്ങളോടും തന്നോട് കാണിച്ച സമീപനവുമാണ് ഈ മത്സരത്തിന് കാരണമെന്നും സരിത പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.